ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഡിഫി ഹെൽമാൻ കീ എക്സ്ചേഞ്ച് ആ പേരിൽ തന്നെയുണ്ട് ഈസ് മെൻ ഫോർ എക്സ്ചേഞ്ചിങ് എ സീക്രട്ട് കീ ഇപ്പോൾ കീ നമ്മൾ ഓരോ യൂസർ വേറൊരാൾക്ക് ഡയറക്റ്റ്ലി എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുക പക്ഷേ ഈ അത്ഘുതത്തിൻ്റെ എസൻസ് എന്ന് വെച്ചാൽ ആ പ്രോസസ്സ് കഴിയുമ്പോൾ കീ വിൽ ബി എക്സ്ചേഞ്ച്ഡ് ഇപ്പോൾ എന്ന് ബി എന്ന് പറഞ്ഞാൽ രണ്ട് യൂസേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ എ ഒരു കീ ജനറേറ്റ് ചെയ്തു അത് ബി കി ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുക അല്ല ചെയ്യുന്നത് പകരം എയുടെ സൈഡിലും ബിയുടെ സൈഡിലും സെയിം കീ അവർ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ ദിസ് ഈസ് എ മെത്തേഡ് ദാറ്റ്സ് യൂസ് ഫോർ സെക്യൂർലി എക്സ്ചേഞ്ചിങ് എ കീ ഡ ഡെവലപ്പ് ചെയ്തത് ഡിഫി ഹെൽമാൻ ആണ് സോ ഇസ് എ സിമ്പിൾ പബ്ലിക് കി എൽകോരുന്നത് അപ്പോൾ പബ്ലിക്കീ സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ടുള്ള അൽകോരുന്നതാണ് എൻ്റെ പർപ്പസ് ഞാൻ നേരത്തെ പറഞ്ഞു ടു എനേബിൾ ടു യൂസേഴ്സ് ടു സെക്യൂർലി എക്സ്ചേഞ്ച് എ കീ അപ്പോൾ ഈ പബ്ലിക് കി സ്കീം യൂസ് ചെയ്ത് രണ്ടു പേർക്കും ഒരു സീക്രട്ട് കീ എക്സ്ചേഞ്ച് ചെയ്യണം ഈ സീക്രട്ട് കീ ട്രാൻസ്മിറ്റ് ചെയ്യുക ചെയ്യുന്ന പകരം രണ്ട് സെൻ സൈഡിലും അല്ലെങ്കിൽ രണ്ട് യൂസേഴ്സിൻ്റെ സൈഡിലും അല്ലെങ്കിൽ രണ്ട് യൂസർ രണ്ടിലും അത് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആൻഡ് ഈസ് ദിസ് അൽഗോരിതം ഈസ് ബേസ്ഡ് ഓൺ ഡിസ്ക്രീറ്റ് ലോഗരിതം അപ്പോൾ ഡിസ്ക്രീറ്റ് ലോകത്ത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് ലോഗറിന് എന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ ഈ കീ ഫസ്റ്റ് വൺസ് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫർദർ കമ്മ്യൂണിക്കേഷൻ അവർക്ക് ആ കീ ഉപയോഗിച്ച് എൻക്രിപ്ഷൻ നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ ഈ പ്രോട്ടോകോള് സെക്യൂർ ആണ് അപ്പോൾ രണ്ട് പേരുടെയും ഒതന്റിസിറ്റി എൻഷുർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പ്രോട്ടോക്കോൾ സെക്യൂർ ആണെന്ന് പറയാം പിന്നെ ഇതിൻ്റെ മഗോദത്തിൻ്റെ പർപ്പസ് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒരു എക്സ്ചേഞ്ച് ഓഫ് സീക്രട്ട വാല്യൂസ് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഓഫ് സീക്രട്ട് വാല്യൂസ് വരുന്നില്ല പകരം നമ്മൾ വേറെ രണ്ട് വാല്യൂസ് അല്ലെങ്കിൽ നമ്പേഴ്സ് ന്യൂമറിക്കൽസ് എക്സ്ചേഞ്ച് ചെയ്ത് അതിൽ നിന്ന് സീക്രട്ട് കേസിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സോ ദിസ് അൽഗോരിതം ഈസ് ബേസ്ഡ് ഓൺ ഡിസ്ക്രീറ്റ് ലോഗരിതം നമ്മൾ പറഞ്ഞു സോ ഫസ്റ്റ് ഡിസ്ക്രീറ്റ് ലോഗരിതം എന്ന് പറയുകയാണെങ്കിൽ അതിന് മുമ്പ് നമ്മൾ പ്രിമിറ്റീവ് റൂട്ട് എന്താണെന്ന് പറയണം സോ വി ഹാവ് എ പ്രൈം നമ്പർ പി പി എന്ന് പറഞ്ഞ ഒരു പ്രൈം നമ്പർ ഞാൻ അതിൻ്റെ ഒരു പ്രിമിറ്റീവ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഈസ് വൺ ഹൂസ് പവേഴ്സ് മോഡിലോ പി ജനറേറ്റ് ഓൾ ദി എൻ്റീജ്സ് ഫ്രം വൺ ടു പി മൈനസ് എന്ന് പറഞ്ഞാൽ ഒൻപതിൽ ഒരു പ്രൈം നമ്പർ ഉണ്ട് പി ഇനി എ എന്ന് പറയുന്നതിൻ്റെ പ്രിമിറ്റീവ് റൂട്ടാണെന്ന് കരുതുക ഇനി ആണെങ്കിൽ നമ്മൾ എ മോഡ് ബി എ സ്ക്വയർ മോഡ് ബി എയർ ഐസ് ടു പി മൈനസ് വൺ മോഡ് ബി ഈ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യും അതായത് പവേഴ്സ് മോഡ് ബി അപ്പോൾ എയുടെ പവർ വൺ എ പവർ ടു എ പവർ എക്സെട്രാ അപ് ടു എ പവർ പി മൈനസ് വൺ ചെയ്യുന്നു ഓരോന്നിനും മോഡ് ബി എടുക്കുന്നു അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ദേ വിൽ ബി ഡിസ്റ്റിങ്ക്ട് ആൻഡ് വിൽ ബി ഇൻ ദ റേഞ്ച് ഫ്രം വൺ ടു പി മൈനസ് വൺ അപ്പോൾ ഒരു പ്രൈം പി അതിൻ്റെ ഒരു പ്രിമിറ്റീവ് റൂട്ട് എ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ എ എന്ന് പറഞ്ഞാൽ എന്ത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം എ മോഡ് പി അല്ലെങ്കിൽ എ സ്ക്വയർ മോഡ് പി എക്സെ അപ് ടു എ റേസ് ടു പി മൈനസ് വൺ മോഡ് പി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം അതുമാത്രമല്ല മസ്റ്റ് ബി ഇൻ ദ റേഞ്ച് ഫ്രം വൺ ടു പി മൈനസ് വൺ ഇൻ സം പെർമ്യൂട്ടേഷൻ അപ്പോൾ ഓർഡറിൽ വരണം വൺ മുതൽ പി മൈനസ് വൺ വരെയുള്ള വാല്യൂസ് ആയിരിക്കും നമുക്ക് ഈ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പവേഴ്സ് മോട്ട് പി ചെയ്ത് കഴിയുമ്പോൾ കിട്ടണത് പ്രിമിറ്റീവ് റൂട്ട് പവേഴ്സ് മോട്ട് പിന്നെ പ്രിമിറ്റീവ് റൂട്ട് നമ്മളുടെ എ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു സോ എ മോട്ട് ബി എ സ്ക്വയർ മോട്ട് ബി അങ്ങനെ എ റേസ് ടു പി മൈനസ് വൺ മോട്ട് പി ചെയ്യുമ്പോൾ നമുക്ക് വൺ മുതൽ പി മൈനസ് വൺ വരെയുള്ള വാല്യൂസ് ആയിരിക്കും നമുക്ക് അതിന് റിസൾട്ടായിട്ട് കിട്ടുക ഇൻ സം മോഡർ ഇനി നമ്മുടെ ഇതിലൊരു പി പ്രൈമുണ്ട് ഇനി എ എന്ന് പറയുന്നത് എൻ്റെ പ്രിമിറ്റീവ് റൂട്ടാണ് അങ്ങനെയാണെങ്കിൽ ഫോർ എനി എൻഡിജ ബി ബി ഈസ് കോൺക്രൂ ടു എ റേസ് ടു ഐ മോട്ട് ബി സാറ്റിസ്ഫൈ ആണെങ്കിൽ ഈ എക്സ്പോണൻറ്റ് ഐനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ലോഗിൻ ഫോർ ബി എന്ന് പറയാം അപ്പോൾ എ നമുക്ക് പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൈമാണ് ഈ പ്രൈമിൻ്റെ ഒരു പ്രിമിറ്റീവ് റൂട്ടാണ് എ പ്രിമിറ്റീവ് റൂട്ട് നമ്മൾ എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു ക്രൈറ്റീരിയ ചെക്ക് ചെയ്യാം അപ്പോൾ എ എന്ന് പറഞ്ഞ പ്രിമിറ്റീവ് റൂട്ടാണ് സച്ച് ദാറ്റ് എയുടെ പവേഴ്സ് മോട്ട് പീ എടുത്താൽ നമുക്ക് എന്ത് കിട്ടണം വൺ ടു പി മൈനസ് ഓൺ വാല്യൂസ് കിട്ടണം അപ്പോൾ എ റേസ് ടു ഐ മോട്ട് പി ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ്സ് കോൺക്രി ടു ബി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ദിറ്റ്സ് എക്സ്പോണൻറ്റ് ഐ ബി എന്ന് പറഞ്ഞ ഇൻറ്റിജർ ഈ ഐയുടെ റേഞ്ച് സീറോ മുതൽ പി മൈനസ് വരെ ആയിരിക്കും പോവുക അങ്ങനെയാണെങ്കിൽ ദിസ് എക്സ്പോണൻറ്റ് ഐ ഇതിനാണ് നമ്മുടെ ഡിസ്ക്രീറ്റ് ലോഗരിതം ഫോർ ബി എന്ന് പറയുന്നത് സോ ബി ഈസ് കോൺക്രൂൺ ടു എറേസ് ടു ഐ മോട്ട് പി എന്ന് പറഞ്ഞ ക്രൈറ്റീരിയയിൽ പി എന്ന് പറഞ്ഞ ഒരു പ്രൈമ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിമിറ്റീവ് റൂട്ട് ഇനി ഈ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ്പോണൻറ്റ് ഐനെ നമ്മൾ ഡിസ്ക്രീറ്റ് ലോഗരിതം ഫോർ ബി എന്ന് പറയും ഡിസ്ക്രീറ്റ് ലോഗ്രതം ഓഫ് ബി അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് സോ നെക്സ്റ്റ് നമ്മളിവിടെ അൽഗോലത്തിലെ കമ്പോണൻസ് ആണ് പറയാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് വേണ്ട ഒരു പ്രൈം നമ്പർ ക്യു പിന്നെ ഒരു ഇൻഡിജ് ആൽഫ ഈ ആൽഫ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് ക്യൂ നമ്മൾ പ്രിമിറ്റീവ് റൂട്ട് എന്താണെന്ന് ഇപ്പോൾ തന്നെ പറഞ്ഞു അപ്പോൾ ഫസ്റ്റ് ഒരു പ്രൈം ചൂസ് ചെയ്യുക നെക്സ്റ്റ് പ്രിമിറ്റീവ് റൂട്ട് ഓഫ് ദ പ്രൈം അപ്പോൾ ആദ്യം ക്യൂ എന്ന് പറഞ്ഞൊരു പ്രൈം നമ്പർ പിന്നെ ആൽഫ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിമിറ്റീവ് റൂട്ട് അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് അപ്പോൾ ഇത് രണ്ടും പബ്ലിക്കായിട്ടുള്ള ആണ് ഇനി യൂസർ എ ബി യു ബിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെയ്യേണ്ട പ്രോസസ്സാണ് നെക്സ്റ്റ് പറയുന്നത് ഫസ്റ്റ് രണ്ടുമാണ് ഗ്ലോബൽ പബ്ലിക് എലമെൻറ്റ്സ് നമ്മൾ പറഞ്ഞു പബ്ലിക് ആക്കി നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് കമ്പോണൻസ് ഒന്ന് ക്യൂ എന്ന് പറയുന്ന പ്രൈം നമ്പറും ഒന്ന് ആൽഫ ദറ്റ് ഈസ് ലെസ് ദാൻ ക്യൂ ആൻഡ് ആൽഫ ഐസ് എ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് ക്യൂ അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത പ്രൈമിൻ്റെ ഒരു പ്രിമിറ്റീവ് റൂട്ടാണ് ഈ ആൽഫ എന്ന് പറയുന്നത് ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ കണ്ടല്ലോ യൂസർ എയുടെ കീ ജനറേഷൻ യൂസർ ബിയുടെ കീ ജനറേഷൻ അപ്പോൾ രണ്ടുപേരും സെയിം സ്റ്റെപ്പുകളാണ് ചെയ്യുന്നത് ഫസ്റ്റ് എ എന്ത് ചെയ്തു സെലക്റ്റ് എ പ്രൈവറ്റ് കീ എക്സ് എ ദാറ്റ് ഈസ് ലെസ് ദാൻ ക്യൂ അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത പ്രൈമിനേക്കാളും ലെസ്സർ ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് വാല്യൂ എ ചൂസ് ചെയ്തു ഈ പ്രൈവറ്റ് വാല്യൂന് നമ്മൾ എക്സ് കൊണ്ടും എക്സ് നിന്നും കറസ്പോണ്ടിങ് പബ്ലിക് വാല്യൂവിനെ നമ്മൾ വൈ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ഒരു വാല്യൂ ദാറ്റ് ഈസ് ലെസ് ദാൻ ദിസ് ചൂസ് ഇൻ പ്രൈം അങ്ങനെ ഒരു വാല്യൂ ആയി ചൂസ് ചെയ്തു യൂസർ എ ചൂസ് ചെയ്തു എന്നിട്ട് ഈ എക്സ് എ യൂസ് ചെയ്തിട്ട് ആൾ വൈ എ കാൽക്കുലേറ്റ് ചെയ്തു യൂസിങ് ദി ഇക്വേഷൻ വൈ എ ഈസ് ഈക്വൽ ടു ആൽഫാ റേസ് ടു എക്സ് എ മോഡ് ക്യൂ അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ അറിയാം ക്യൂവും ഈ ആൽഫ എന്ന് പറഞ്ഞ പ്രിമിറ്റീവ് റൂട്ട് ഫസ്റ്റ് നമ്മൾ പബ്ലിക്കായിട്ട് ചൂസ് ചെയ്ത നമ്പേഴ്സാണ് ഇനി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് യൂസർ എ ചൂസ് ചെയ്തൊരു പ്രൈവറ്റ് വാല്യൂ ആണ് ഈ എക്സ് എ സച്ച് ദാറ്റ് എക്സ് എ ഈസ് ലെസ് ദാൻ ക്യു അപ്പോൾ ആൽഫയും ക്യൂം പബ്ലിക്കാണ് ഈ എക്സ് എന്ന് എന്താണ് പ്രൈവറ്റ് ആണ് ആരുടെ കയ്യിലുള്ളത് എയുടെ കയ്യിൽ മാത്രമേ ഉള്ളു ഇനി ആൽഫയും ക്യൂവും എക്സ് എയും യൂസ് ചെയ്തിട്ട് വൈ എ കാൽക്കുലേറ്റ് ചെയ്തു ദാറ്റ് ഈസ് വൈ എ ഈസ് ഈക്വൽ ടു ആൽഫ റേസ് ടു എക്സ് എ മോഡ് ക്യൂ ഇനി ഇതേ പ്രോസസ്സ് ആര് ചെയ്യും യൂസർ ബിയും ചെയ്യും അതാണ് നമ്മൾ സെക്കൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ കാണുന്നത് യൂസർ ബി സ്വന്തമായിട്ടൊരു പ്രൈവറ്റ് വാല്യൂ എക്സ് ബി ചൂസ് ചെയ്തു സച്ച് ദാറ്റ് എക്സ് ബി ഈസ് ലെസ് ദാൻ ദ പ്രൈം ക്യൂ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്ത ക്യൂവിനേക്കാളും ലെസ് ആയിട്ടുള്ള ഒരു എക്സ് ബി അല്ലെങ്കിൽ പ്രൈവറ്റ് വാല്യൂ ആൾ ചൂസ് ചെയ്യുന്നു ഇനി ഈ എക്സ് ബി ഉപയോഗിച്ച് ആളെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു പബ്ലിക് വാല്യൂ വൈ ബി കാൽക്കുലേറ്റ് ചെയ്യുന്നു സോ വൈ ബി ഈസ് കാൽക്കുലേറ്റഡ് ആസ് ആൽഫ റേസ് ടു എക്സ് ബി മോഡ് ക്യൂ ഇതിൽ നമുക്കറിയാം ക്യൂവും ആൽഫയും നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്ത പബ്ലിക് എലമെൻറ്റ്സ് ആണ് ഇനി എക്സ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ബിയുടെ കയ്യിൽ മാത്രമുള്ളൊരു പ്രൈവറ്റ് വാല്യൂ സച്ച് ദാറ്റ് എക്സ് ബി ഈസ് ലെസ് ദാൻ ക്യു അപ്പോൾ ഇത്രയാണ് നമ്മളെ ഫസ്റ്റ് പ്രോസസ്സ് അപ്പോൾ ആദ്യം എന്തായിരുന്നു ഫസ്റ്റ് ഒരു പ്രൈം നമ്മൾ ക്യൂ ചൂസ് ചെയ്തു ഇനി അതിൻ്റെ ഒരു പ്രിമിറ്റീവ് റൂട്ട് ആൽഫ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു നെക്സ്റ്റ് സ്റ്റെപ്പിൽ എയിലും ബിയിലും നമ്മൾ രണ്ട് വാല്യൂസിൻ്റെ വീതം ജനറേറ്റ് ചെയ്യുന്നു ഒന്ന് പ്രൈവറ്റും ഒന്ന് പബ്ലിക്കും അപ്പോൾ ഫസ്റ്റ് ഒരു പ്രൈവറ്റ് വാല്യൂ ചൂസ് ചെയ്യാൻ എക്സ് ബി എക്സ് അല്ലെങ്കിൽ എക്സ് എ ഇനി അത് ഉപയോഗിച്ച് കറസ്പോണ്ടിങ് പബ്ലിക് വാല്യൂ വൈ എ അല്ലെങ്കിൽ വൈ ബി കാൽക്കുലേറ്റ് ചെയ്യുക ഇക്വേഷൻസ് രണ്ടും ഐഡൻറ്റിക്കൽ ആണ് ആകെ ഡിഫറൻസ് എന്താണ് ആൽഫാറൈസ് ടു എക്സ് എ മോഡക്യു ആയിരുന്നു ഇവിടെയെങ്കിൽ ഇവിടെ വന്നപ്പോൾ ആൽഫാറേസ് ടു എക്സ് ബി മോഡ് ക്യു ആയി അപ്പോൾ എക്സ് എ മാറി എക്സ് ബി ആയി അപ്പോൾ യൂസർ എക്ക് വേണ്ടി എക്സ് എ യൂസ് ചെയ്തു യൂസർ ബിക്ക് വേണ്ടി എക്സ് ബി യൂസ് ചെയ്തു എക്സ് എയും എക്സ് ബിയും മാരുടെ കയ്യിലും ഉള്ളൂ റെസ്പോണ്ടിങ് യൂസേഴ്സ് എയുടെ കയ്യിലും യൂസേഴ്സ് ബിയുടെ കയ്യിലും പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്തേക്കുന്ന കമ്പോണൻസ് ആണ് ഈ എക്സ് എ ആൻഡ് എക്സ് ബി അപ്പോൾ ഈ വൈ എ ആൻഡ് വൈ ബി ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് ഇനി കീ എക്സ്ചേഞ്ചിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പോൾ ദാറ്റ് ഈസ് പ്രൈം നമ്പർ ചൂസ് ചെയ്തു ആൽഫ എന്ന് പറഞ്ഞാൽ പ്രിംറ്റ് റൂട്ട് ചൂസ് ചെയ്തു ഇനി എയും ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ആദ്യം എക്സ് എ ആൾ എ ചൂസ് ചെയ്തു അതിൽ നിന്ന് വൈ എ കമ്പ്യൂട്ട് ചെയ്തു അതുപോലെ ബി എക്സ് ബി ചൂസ് ചെയ്തു അതിൽ നിന്ന് വൈ ബി കമ്പ്യൂട്ട് ചെയ്തു ഇനി രണ്ട് പേരും എക്സ് വാല്യൂ പ്രൈവറ്റ് ആയിട്ട് വെച്ചു വൈ വാല്യു എന്താക്കി പബ്ലിക്കാക്കി ഇനി കീട കമ്പ്യൂട്ടേഷൻ ഇക്വേഷനാണ് ഈ കാണുന്നത് ദാറ്റ് ഈസ് കെ ഈക്വൽ ടു വൈ ബി റേസ് ടു എക്സ് എ മോഡ് ക്യൂ അതുപോലെ യൂസർ ബി ചെയ്യുന്നത് വൈ എ റേസ് ടു എക്സ് ബി മോഡ് ക്യു അപ്പോൾ ഇത്രയായപ്പോൾ കീ ജനറേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഇതാണ് നമ്മളുടെ കീ എക്സ്ചേഞ്ച് അപ്പോൾ രണ്ടുപേരും ഒരു പ്രൈവറ്റ് വാല്യൂ ഒരു പബ്ലിക് വാല്യൂ ജനറേറ്റ് ചെയ്തു ഇനി എക്ക് കീ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷനാണിത് കെ ഈക്വൾ ടു വൈ ബി റേസ് ടു എക്സ് എ മോഡ് ക്യൂ അപ്പോൾ എക്ക് എന്തുണ്ട് കയ്യിൽ സ്വന്തമായിട്ട് പ്രൈവറ്റ് വാല്യൂ കയ്യിലുണ്ട് അതാണ് ഈ എക്സ് എയുടെ പ്രൈവറ്റ് വാല്യൂ ആണ് എക്സ് ഈ വൈ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ബിയുടെ പബ്ലിക് ആകെ കമ്പോഡൻ അതായത് ബി കാൽക്കുലേറ്റ് ചെയ്ത പബ്ലിക് വാല്യൂ ആണ് ഈ വൈ ബി അപ്പോൾ എ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എ ബിയുടെ പബ്ലിക് കമ്പോണൻ്റ് എടുക്കുക എയുടെ പ്രൈവറ്റ് കമ്പോണൻ്റ് എടുക്കുക എന്നിട്ട് എക്സ്പ്ലോസേഷൻ നമ്മുടെ ഈ ഓപ്പറേഷൻ ചെയ്യാം ദാറ്റ് ഈസ് വൈ ബി റേസ് ടു എക്സ് എ മോട്ട് ക്യൂ ചെയ്യാം അപ്പോൾ വൈ ബി ആറിൻ്റെ ആണ് ബിയുടെ പബ്ലിക് എടുത്തു എക്സിൻ്റെ പ്രൈവറ്റ് റേസ് ടു ദെൻ മോട്ട് ക്യു ദ പ്രൈം അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അവിടെ ജനറേറ്റഡ് ആവുന്ന കെ ആണ് ഒരു എക്സ്ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കീ അപ്പോൾ എക്ക് കീ ജനറേറ്റ് ചെയ്യാൻ പറ്റി ഇതേ പ്രോസസ്സ് തന്നെ ആർക്കും ചെയ്യാം ബിക്കും ജനറേറ്റ് ജനറേറ്റ് ദ സീക്രട്ട് കീ അപ്പോൾ ബി ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് നോക്കിയത് ബി ആരുടെ പബ്ലിക് അമൗണ്ട് തന്നെ എടുക്കണ്ടേ എയുടെ പബ്ലിക് എമൗണ്ട് എടുക്കണം അതായത് എ ജനറേറ്റ് ചെയ്ത് എന്തായിരുന്നു വൈ എ ആയിരുന്നു കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോ വൈ എ റേസ് ടു ബിയുടെ സ്വന്തം പ്രൈവറ്റ് കമൗണ്ട് ദാറ്റ് ഈസ് എക്സ് ബി മോഡ് ക്യൂ അപ്പോൾ അവിടെ സെയിം കി ജനറേറ്റഡ് ആവും നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും രണ്ടടത്തെ ഇക്വേഷനിൽ കെ ആണ് നമ്മൾ യൂസ് ചെയ്ത് ഡിനോട്ട് ചെയ്തേക്കുന്നത് എന്ന് വെച്ചാൽ ഈ രണ്ട് ഇക്വേഷൻസിൻ്റെ കാൽക്കുലേഷൻ റിസൾട്ട് എന്തായിരിക്കും ത്വിൽ ബി സെയിം വാല്യൂ ഇതൊക്കെ അപ്പോൾ ഇവർ എക്സ്ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ച സീക്രട്ട് സീക്രട്ടുകീ ഏതാണോ അതിപ്പം എയുടെ സൈഡിലും ബിയുടെ സൈഡിലും അവർ കാൽക്കുലേറ്റ് ചെയ്ത് ജനറേറ്റ് ചെയ്തു പക്ഷേ കീ അവിടെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അല്ലാണ്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ കീ എക്സ്ചേഞ്ച് ഇന്നസൻസ് എങ്ങനെയാണ് നടന്നത് കീ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ കീ രണ്ട് സൈഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ചെയ്ത് എക്യൂഷനാണ് കാണിച്ചേക്കുന്നത് അപ്പോൾ ഈ രണ്ട് കാൽക്കുലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐഡൻറ്റിക്കൽ റിസൾട്ടാണ് ഫസ്റ്റ് ഈ കീ തന്നെയാണ് നമ്മളിവിടെ കിട്ടിയ എ കിട്ടി കീ തന്നെയാണ് ബി കിട്ടിയ കീ അപ്പോൾ എ കമ്പ്യൂട്ട് ചെയ്തത് ബിയുടെ പബ്ലിക് റേസ് ടു എ യുടെ പ്രൈവറ്റ് അതുപോലെ എ കമ്പ്യൂട്ട് ബി കമ്പ്യൂട്ട് ചെയ്തതോ എയുടെ പബ്ലിക് റേസ് ടു ബിയുടെ പ്രൈവറ്റ് അപ്പോൾ റേസ് ടു ചെയ്യുന്ന എപ്പോഴും സ്വന്തം പ്രൈവറ്റ് വാല്യൂ യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ എ ചെയ്യുമ്പോൾ റേസ് ടു എക്സ് എ ചെയ്തു ബി ചെയ്യുമ്പോൾ റേസ് ടു എക്സ് ബി ചെയ്തു ഈ രണ്ട് കാൽക്കുലേഷൻ ഒരേപോലെയാണെന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇക്വേഷൻസ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യുക കെ ഇസ് ഈക്വൽ ടു വൈ ബി റേസ് ടു എക്സ് എ മോടിക്കും എന്നാണല്ലോ നമ്മൾ എ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇനി വൈ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വൈ ബി നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തതാണ് വൈ ബി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തത് യൂസിങ് ദി ഇക്വേഷൻ വൈ ബി ഇക്വൾ ടു ആൽഫാ റേസ് ടു എക്സ് ബി മോഡ് ക്യൂ ആയിരുന്നു നമ്മൾ ഈ വൈ വൈ ബി കാൽക്കുലേറ്റ് യൂസ് ചെയ്ത ഇക്വേഷൻ ഞാൻ ഇക്വേഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ വൈ ബിക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു ആൽഫാ റേസ് ടു എക്സ് ബി മോഡ് ക്യൂ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഹോൾ റേസ് ടു എക്സ് എ മോഡ് ക്യൂ അപ്പോൾ ഈ എക്സ് എ നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു ആൽഫാ റേസ് ടു എക് ബി ഹോൾ റേസ് ടു എക്സ് എ പിന്നെ ഈ രണ്ട് മോഡ് നമുക്ക് ഒഴിവാക്കാം ബൈ റൂൾസ് ഓഫ് മോഡിലാർ അരത്മാറ്റിക് അപ്പോൾ ഒരു മോഡായിട്ടത് റെഡ്യൂസ് ചെയ്തു അപ്പോൾ ഇനി ആൽഫ റേസ് ടു എക്സ് ബി ഓൾ റേസ് ടു എക്സേ എന്ന് പറയുമ്പോൾ എന്തായി അൽഫാ റേസ് ടു എക്സ് ബി എക്സ് എ മോഡ് ക്യൂ ഇനി ഇത് നമുക്ക് തിരിച്ചെഴുതാലോ ആൽഫാ റേസ് ടു എക്സ് ബി ചെയ്തിട്ട് ഇൻ ടു എക്സ് എ ചെയ്യുന്നതും ആൽഫാ റേസ് ടു എക്സ് എ ചെയ്തിട്ട് റേസ് ടു എക്സ് ബി ചെയ്യുന്നതും എന്താണ് സെയിം എഫക്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ഓർഡർ നമുക്ക് ചേഞ്ച് ചെയ്താലും നമുക്കവിടെ പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും റിസൾട്ടിൽ ഉണ്ടാവില്ല സോ ഈ റിസൾട്ടിൽ എക്സേ എക്സ് ബി നമ്മൾ റീ ഓർഡർ ചെയ്തു ദാറ്റ് ഈസ് ആൽഫാ റേസ് ടു എക്സ് എ ഹോൾ റേസ് ടു എക്സ് ബി മോഡ് ക്യൂ ഇനി ഇവിടെ നമ്മൾ ചെയ്ത മോഡുലാർ ആറാത്മെറ്റിക്കിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തില്ലേ അതേ പ്രോപ്പർട്ടി നമ്മളിവിടെ തിരിച്ച് അപ്ലൈ ചെയ്യാണ് അപ്പോൾ ആൽഫാ റേസ് ടു എക്സ് എന്ന് നമ്മളെങ്ങനെ എഴുതി ആൽഫാ റേസ് ടു എക്സ് എ മോഡ് ക്യൂ ഹോൾ റേസ് ടു എക്സ് ബി മോഡ് ക്യൂ അപ്പോൾ ഈ ഒരു ടേമിനെ നമ്മൾ തിരിച്ച് ഇവിടെ നമ്മൾ ആൽഫാ റേസ് ടു എക്സ് ബി മോഡ് ക്യൂവിനെ ആൽഫാ റേസ് ടു എക്സ് ബി ആക്കി റെഡ്യൂസ് ചെയ്തു പോലെ തന്നെ ഇപ്പോൾ ഇതൊരു പ്രോഡക്റ്റാണ് ഇത് നെക്സ്റ്റ് പ്രോഡക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ട്വൈസ് നമ്മൾ മോഡ് അപ്ലൈ ചെയ്യുന്ന എഫക്റ്റ് റിസൾട്ട് മോഡലാത്മാറ്റിക് ഉപയോഗിച്ച് നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ സിംഗിൾ മോഡ് ക്യൂ നമ്മൾ കീപ്പ് ചെയ്താൽ മതി അപ്പോൾ അതേ പ്രോസസ്സ് തന്നെ ഇവിടെ ഉപയോഗിക്കുക ആൽഫാ റേസ് ടു എക്സ് എന്താ മാറ്റാം ആൽഫാ റേസ് ടു എക്സ് എ മോഡ് ക്യൂ ആക്കി മാറ്റി ഹോൾ റേസ് ടു എക്സ് ബി മോഡ് ക്യൂ ഇനി ഇതെന്താണ് ആൽഫ റേസ് ടു എക്സ് എ മോഡ് ക്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ എൻ ടു വൈ എ സോ ദാറ്റ് ഈസ് വൈ എ റേസ് ടു എക്സ് ബി മോഡ് ക്യു അപ്പോൾ ഇതെന്താ മനസ്സിലായത് ഫസ്റ്റ് എ കാൽക്കുലേറ്റ് ചെയ്ത വൈ ബി റേസ് ടു എക്സ് എ മോഡ് ക്യു ദാറ്റ് ഈസ് സീക്വൽ എൻ ടു ബി കാൽക്കുലേറ്റ് ചെയ്ത വൈയർ ഏസ് ടു എക്സ് ബി മോഡക്യു അപ്പോൾ രണ്ടുപേരും ഇൻ എഫെക്റ്റ് എന്ത് ചെയ്തു ഒരു സീക്രട്ട് വാല്യൂ എക്സ്ചേഞ്ച് ചെയ്തു അപ്പോൾ ഈ നമ്പേഴ്സ് അല്ലെ പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് വാല്യൂസ് ഉപയോഗിച്ച് ഇൻ ദ സെൻസ് കീ എക്സ്ചേഞ്ച് ചെയ്തെങ്കിലും കീ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല കീ രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു കാൽക്കുലേറ്റ് ചെയ്തെടുത്തു അപ്പോൾ രണ്ട് കാൽക്കുലേഷനും ഐഡൻറ്റിക്കൽ റിസൾട്ട്സ് ആണ് നമുക്ക് തന്നത് സോ ദിസ് ഈസ് ഹൗ ഡിഫി ഹെൽമാൻ കീ എക്സ്ചേഞ്ച് വർക്ക്സ് നമുക്കൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് രണ്ട് പബ്ലിക് അമൗണ്ട് ഒന്ന് ഒരു പ്രൈം നമ്പറും രണ്ടാമത് അതിൻ്റെ പ്രിമിറ്റീവ് റൂട്ടും സോ പ്രൈം നമ്പർ ത്രീ ഫിഫ്റ്റി ത്രീ ചൂസ് ചെയ്തിട്ടുണ്ട് ക്യൂ അതിൻ്റെ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് ത്രീ ഫിഫ്റ്റി ത്രീ ആൽഫൈക്കിൾ ടു ത്രീ ഒരു പ്രിമിറ്റീവ് ആയിരിക്കില്ല പല പ്രിമിറ്റീവ് റൂട്ട്സ് ഉണ്ടാവും ഇനി പ്രിമിറ്റി റൂട്ട് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ട ത്രീ മോഡ് ക്യൂ ചെയ്യുക അതുപോലെ ത്രീ സ്ക്വയർ മോഡ് ക്യൂ ചെയ്യുക അതുപോലെ ത്രീ റേസ് ടു ടു മോഡ് ക്യൂ ചെയ്യുക അങ്ങനെ ത്രീ റേയ്സ് ടു പി മൈനസ് വൺ മോഡ് ക്യൂ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം റിസൾട്ട്സ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം വൺ മുതൽ ഈ പ്രൈം മൈനസ് വൺ വരെയുള്ള വാല്യൂസ് ആയിരിക്കണം നമുക്ക് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു പ്രിമ്ടി റൂട്ട് ആൽഫ ഈക്കൾഡ് ത്രീ ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട് ക്യൂ ഇക്കൊരു ത്രീ ഫിഫ്റ്റിക്ക് തന്നെ പ്രൈം മുൻ ചൂസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എയും ബിയും കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കീ എക്സ്ചേഞ്ച് നടക്കണം അപ്പോൾ ആദ്യം എന്താ വേണ്ടത് എ ചെയ്യേണ്ടത് സ്വന്തമായിട്ടൊരു പ്രൈവറ്റ് വാല്യൂ എക്സ് എ ചൂസ് ചെയ്യാം ഇനി അതിൽ നിന്ന് വൈയെ കാൽക്കുലേറ്റ് ചെയ്യുക ഇതേപോലെ തന്നെ ബിയും എന്ത് ചെയ്യണം സ്വന്തമായിട്ടൊരു പ്രൈവറ്റ് വാല്യൂ എക്സ് ബി ചൂസ് ചെയ്യാം ഇനി അതിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ട് പബ്ലിക്കായിട്ടുള്ള വൈ ബി കാൽക്കുലേറ്റ് ചെയ്യാം അതാണ് ഫസ്റ്റ് അപ്പോൾ എയും ബി ചൂസ് ചെയ്ത സീക്രട്ട് കീസ് ഒന്ന് എക്സ് എ നയൻറ്റി സെവൻ എക്സ് ബി ടു തേർട്ടി ത്രീ അപ്പോൾ എ യുടെയും കയ്യിൽ ബിയുടെയും കയ്യിൽ സ്വന്തമായിട്ട് പ്രൈവറ്റ് ആയിട്ട് കീപ് ചെയ്യാനുള്ള കമ്പോണൻസ് ആണ് എക്സ് എയും എക്സ് ബി ഇനി ഇതിൽ നിന്ന് അവരെന്ത് കമ്പ്യൂട്ട് ചെയ്യണം എ ഈ എക്സ് എ യൂസ് ചെയ്ത് വൈ എ കമ്പ്യൂട്ട് ചെയ്യണം അതാണ് ഫസ്റ്റ് ദാറ്റ് ഈസ് എ കമ്പ്യൂട്ട് വൈ എ ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ എ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ലൊക്കേഷൻ എന്തായിരുന്നു ആൽഫ റേസ് ടു എക്സ് എ മോഡ് ക്യൂ അപ്പോൾ ഇവിടെ എന്താണ് ആൽഫ ആൽഫ ഈക്വൽ ടു ത്രീ സോ ത്രീ റേസ് ടു എക്സ് എക്സ് എ ഈസ് നയൻറ്റി സെവൻ സോ ആൽഫാറേസ് ടു എക്സ് എ മോഡ് ക്യു ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈം അപ്പോൾ അത് കാൽക്കുലേഷൻ ചെയ്യുന്നു അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഫോർട്ടി എന്ന് പറഞ്ഞാൽ ആൻസർ കിട്ടി സോ എയുടെ കേസിൽ എക്സ് എ ഈസ് നയൻറ്റി സെവൻ ആൻഡ് വൈ എ ഈക്വൾ ടു ഫോർട്ടി അപ്പോൾ ഏയുടെ പ്രോസസ്സിങ് കഴിഞ്ഞു നെക്സ്റ്റ് സ്റ്റെപ്പ് ബി എന്ത് ചെയ്യണം ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം സോ ബി കമ്പ്യൂട്ട്സ് വൈ ബി എക്സ് ബി ആൾ ചൂസ് ചെയ്തിട്ടുണ്ട് അത് ഉപയോഗിച്ച് വൈ ബി കമ്പ്യൂട്ട് ചെയ്യാം അവിടെ ആൽഫാറേസ് ടു എക്സ് ബി മോഡ് ക്യു ആൽഫ എന്താണ് ത്രീയാണ് എക്സ് ബി ഈസ് ടു തേർട്ടി ത്രീ ടു ത്രീ റേയ്സ് ടു തേർട്ടി ആൽഫ റേയ്സ് ടു എക്സ് ബി മോഡ് ക്യു ദ പ്രൈം അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ടു ഫോർട്ടി എയ്റ്റ് കിട്ടി അപ്പോൾ എ യുടെയും ബി യുടെയും കീ ജനറേഷൻ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഫസ്റ്റ് എ എക്സ് എ ചൂസ് ചെയ്തു അതിൽ നിന്ന് വൈ ജനറേറ്റ് ചെയ്തു അതുപോലെ ബി എക്സ് ബി ചൂസ് ചെയ്തു അതിൽ നിന്ന് വൈ ബി ജനറേറ്റ് ചെയ്തു ഇനി അവർക്ക് കീ രണ്ടർത്തം കാൽക്കുലേറ്റ് എടുക്കാൻ പറ്റും അപ്പോൾ ഈ വൈ എ വൈ ബി എന്ന് പറയുന്നത് എന്താണ് പബ്ലിക് കമ്പോണൻസ് ആണ് അപ്പോൾ എയുടെ ആയിട്ടുള്ള കമ്പോണൻറ്റ് ആർക്ക് ആക്സസ് ചെയ്യാം ബിക്ക് ആക്സസ് ചെയ്യാം അതുപോലെ ബിയുടെ പബ്ലിക് ആണ് വൈ ബി അത് ആർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വൈ എയും വൈ ബിയും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും അപ്പോൾ അത് ഉപയോഗിച്ച് അവർ കറസ്പോണ്ടിങ് ആയിട്ട് സീക്രട്ട് കീനെ കമ്പ്യൂട്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഇനി എ കമ്പ്യൂട്ട് ചെയ്യുന്നത് കീനെ ഞാൻ ഉപയോഗിച്ചാണ് നേരത്തെ പറഞ്ഞു എക്ക് കമ്പ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റേയ്സ് ടു എയുടെ പ്രൈവറ്റ് കമ്പോണൻറ്റ് അപ്പോൾ വൈ ബി ആരുടെയാണ് ബിയുടെ പബ്ലിക് കമ്പോണൻ റേയ്സ് ടു എക്സിൻ്റെ പ്രൈവറ്റ് കമ്പോണൻ സോ വൈ ഡ പബ്ലിക് റേയ്സ് ടു എക്സിൻ്റെ പ്രൈവറ്റ് സോ വൈ ബി എന്താണ് ഇവിടെ ടു ഫോർട്ടി എയ്റ്റ് ആണ് ദാറ്റ് ഈസ് ടു ഫോർട്ടി എയ്റ്റ് റേസ് ടു എക്സ് എക്സേ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്തത് നയൻറ്റി സെവൻ ആയിരുന്നു സൊ ടു ഫോർട്ടി എയ്റ്റ് റേസ് ടു നയൻറ്റി സെവൻ മോട്ട് ത്രീ ഫിഫ്റ്റി ത്രീ ഇപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വൺ സിക്സ്റ്റി എയ്റ്റും പിന്നെ എക്സെ ബിയും ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് കീ കാൽക്കുലേറ്റ് ചെയ്യുന്നു ഇക്വേഷനിൽ മാത്രം വേരിയേഷൻ വരുന്നുള്ളൂ ഇവിടെ വൈ ബി ആയിരുന്ന എന്തായിട്ട് മാറും വൈ എ ആയിട്ട് മാറും ഇവിടെ എക്സ് എ ആയിരുന്നത് എക്സ് ബി ആയിട്ട് മാറും ബാക്കിയൊക്കെ സെയിം തന്നെ സോ വൈ എ റേസ് ടു എക്സ് ബി മോഡ് ക്യു അപ്പോൾ ബി കമ്പ്യൂട്ടി ചെയ്യുമ്പോൾ ആരുടെ പബ്ലിക് യൂസ് ചെയ്യണം എയുടെ പബ്ലിക്ക് കമ്മോണിൽ യൂസ് ചെയ്യുക കറസ്പോണ്ടിങ് ആയിട്ട് റേസ് ടു എക്സിൻ്റെ പ്രൈവറ്റ് കമ്മോണിൽ യൂസ് ചെയ്യുക അപ്പോൾ വൈ എയുടെ വാല്യു ഫോർട്ടിയാണ് ഫോർട്ടി റേസ് ടു എക്സ് ബി എന്ന് പറഞ്ഞെന്താണ് ടു തേർട്ടി ത്രീ സൊ ഫോർട്ടി റേയ്സ് ടു ടു തേർട്ടി ത്രീ മോഡ് ത്രീ ഫിഫ്റ്റി ത്രീ നരിസിക്കുളൺ ടു വൺ സിക്സ്റ്റി അപ്പോൾ രണ്ടിടത്തും കാൽക്കുലേഷൻ കഴിഞ്ഞപ്പോൾ കിട്ടിയ എന്താണ് സെയിം കീ ആണ് അപ്പോൾ കീ എക്സ്ചേഞ്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് പകരം രണ്ട് സൈഡിലും കീ നമ്മൾ സെയിം സീക്രട്ട് കീ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നു യൂസിങ് ഡിഫി ഹെൽമാൻ കീ എക്സ്ചേഞ്ച് ഇനി ചെറിയ പ്രോട്ടോക്കോളായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് യൂസേഴ്സ് ഇപ്പോൾ എയും ബിയും ഒരു കണക്ഷൻ സെറ്റപ്പ് ചെയ്ത് ഒരു സീക്രട്ട് കീ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ മെസ്സേജുകൾ എൻക്രിപ്റ്റ് ചെയ്ത് അയക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എ എന്ത് ചെയ്യണം ആദ്യം ആദ്യം എക്സ് എ ജനറേറ്റ് ചെയ്യുക ലെസ് ദാൻ ക്യു അപ്പോൾ ഈ നമ്മളെ പബ്ലിക് എംബോണൻസ് ക്യൂവും ആൽഫയൊക്കെ ഓൾറെഡി ചൂസ് ചെയ്ത് അല്ല പബ്ലിക്ക് അവൈലബിൾ ആണെന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഈ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് എക്സ് എ ചൂസ് ചെയ്യുന്നു അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു വൈ എ കാൽക്കുലേറ്റ് ചെയ്യുന്നു ഈ വൈ എ കാൽക്കുലേറ്റ് ചെയ്ത് ആർക്ക് കൊടുക്കും ബി ബിക്ക് കൊടുത്തു വൈ എ ഇനി യൂസർ ബി എന്താ ചെയ്യുക ഇതേ പ്രോസസ്സ് ചെയ്യും ആദ്യം ഫസ്റ്റ് എക്സ് ബി ചൂസ് ചെയ്തു ജസ്റ്റ് ലെസ് ദാൻ ക്യു അതിൽ നിന്ന് വൈ ബി കാൽക്കുലേറ്റ് ചെയ്തു ഈ വൈ ബി ആർക്കയച്ചു കൊടുക്കും എ കെ അയച്ചു കൊടുക്കും അപ്പോൾ വൈ എ അങ്ങോട്ടും കിട്ടി വൈ ബി ഇങ്ങോട്ടേക്കും കിട്ടി അത് കഴിഞ്ഞാൽ രണ്ടുപേർക്കും രണ്ട് സൈഡിലും കീ കാൽക്കുലേറ്റ് ചെയ്യാം അതായത് കെ ഈക്വൾ ടു വൈ ബി റേസ് ടു എക്സ് എ മോഡ് ക്യൂ ഇവിടെയാണെങ്കിൽ കെ ഈക്വൾ ടു വൈ എ റേസ് ടു എക്സ് ബി മോഡ് ക്യൂ അപ്പോൾ ഒരു പ്രോട്ടോകോളായിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് വെച്ചാൽ ഒരു കണക്ഷൻ സെറ്റപ്പ് ചെയ്യുന്നത് എ ടു ബി കമ്മ്യൂണിക്കേഷന് വേണ്ടി എന്നിട്ട് ഒരു സീക്രട്ട് കീ ഫർദർ കമ്മ്യൂണിക്കേഷൻ മെസ്സേജുകൾ എൻക്രിപ്റ്റ് ചെയ്ത് അയക്കാൻ വേണ്ടിയുള്ള ഒരു സീക്രട്ട് കീ എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് പർപ്പസ് ആദ്യം യൂസർ എ ഒരു പ്രൈവറ്റ് കമ്പൗണ്ട എക്സ് ഐ ജനറേറ്റ് ചെയ്തു അതിൽ നിന്ന് വൈ എ കാൽക്കുലേറ്റ് ചെയ്തു എന്നിട്ട് ആർക്കയച്ചു കൊടുത്തു കെ അയച്ചു കൊടുത്തു അതാണ് നമ്മളുടെ ഇത്രയും പോർഷൻ എക്സ് ഐ ചൂസ് ചെയ്തു വൈ എ കാൽക്കുലേറ്റ് ചെയ്തു ബിക്ക് അയച്ചു കൊടുത്തു നീ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ബി റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ഒരു പ്രൈവറ്റ് കമ്പൗണ്ട എക്സ് ബി ജനറേറ്റ് ചെയ്തു അതിൽ നിന്ന് വൈ ബി കാൽക്കുലേറ്റ് ചെയ്തു ആ വൈ ബി ആർക്ക് അയച്ചു കൊടുത്തു കെ അയച്ചു കൊടുത്തു അപ്പോൾ ബി ചൂസ് ചെയ്തു വൈ ബി കാൽക്കുലേറ്റ് ചെയ്തു എക്ക് അയച്ചു കൊടുത്തു നീ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം വോ തി ഒ സർ സ്കാനാവും കാൽക്കുലേറ്റ് ദ കീ അപ്പോൾ രണ്ടുപേർക്കും രണ്ട് സൈഡിലും വൈ ബിയും വൈ എയും കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഈ കീ കെ എന്ന് പറഞ്ഞാൽ സീക്രെ കീ കോമൺ ആയിട്ടുള്ളത് അവർ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സീക്രട്ട് കീ രണ്ട് സൈഡിലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും സോ ദിസ് ഈസ് ദ കീ എക്സ്ചേഞ്ച് മെത്തേഡ് യൂസ് ബൈ ഡിഫി ഹെൽമാൻ സോ ദാറ്റ്സ് ഓൾ ഓഫ് ഡിഫി ഹെൽമാൻ കീ എക്സ്ചേഞ്ച്